ആദ്യമായി തന്നെ വരാനിരിക്കുന്ന ക്രിസ്മസിൻ്റെ നവാഗതമായ ക്രിസ്മസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശക്തവും നേരുകയാണ്. പഴയ നിയമ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തനിക്ക് വേണ്ടി ഒരു ദേവാലയം, മനുഷ്യൻ്റെ കൂടെ വസിക്കാനായിട്ട് അവൻ്റെ കൂടെ എന്നും ആയിരിക്കാനായിട്ട് ഒരു ദേവാലയം പണിയുക എന്നത്, തനിക്ക് വേണ്ടി ഒരു ദേവാലയം നിർമ്മിക്കുക എന്നത് ദൈവത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. പിന്നീട് സോളമൻ രാജാവ് ദൈവത്തിൻ്റെ സ്വപ്നം അത് പൂർത്തീകരിച്ചു. എന്നാൽ പണിതീർന്ന ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് സോളമൻ രാജാവ് ദൈവത്തോട് തന്നെ സന്ദേഹം അതിപ്രകാരം അറിയിക്കുന്നുണ്ട്. ഈ ദൈവം മനുഷ്യൻ്റെ കൂടെ ഭൂമിയിൽ വന്ന് വസിക്കുന്നു. സോളമൻ രാജാവിൻ്റെ വലിയ സംശയമായിരുന്നു. അത്രയുള്ള ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും. ദേവാലയങ്ങളും ദേവാലയ സമുച്ചയങ്ങളും ഇട്ടിറങ്ങി ഒരു ദൈവം മനുഷ്യൻ്റെ കൂടെ വന്ന് വസിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിറങ്ങി. എന്നാൽ പകലും രാത്രിയും ശൈത്യവും വേനലുമെല്ലാം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ക്രിസ്മസ് മനുഷ്യന് നല്ല ഓർമ്മകളാണ് നൽകുന്നത്. പുൽക്കൂടും നക്ഷത്ര വിളക്കുകളും കരവൾഗാനവും പാതിരാകുർബാനയും ഒക്കെ ഡിസംബർ മാസത്തിന് മാത്രം പ്രത്യേകത കാണാം. എന്നാൽ ക്രിസ്മസിൻ്റെ ഈ നന്മകളിലേക്കും ഈ ആഘോഷങ്ങളിലേക്കും മാത്രം കണ്ണുനിരപ്പിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യൻ്റെ എല്ലാ രക്ഷയ്ക്ക് മുന്നിലും ഓരോ കണ്ണുനീരിൻ്റെ കഥയുണ്ട്, നഷ്ടങ്ങളുടെ കണക്കുണ്ട്. നന്മയെ ജനിപ്പിക്കാനായിട്ട് പരിസരത്തിൽ നിന്നും ബലിയാടികൾ ആവശ്യമായിട്ടുണ്ട്. ക്രിസ്മസിന് പുറകിലുമുണ്ട് കണ്ണുനീരിൻ്റെ കഥ, നഷ്ടങ്ങളുടെ കഥ, കണ്ണുനീരിൻ്റെ കഥ. പരിശുദ്ധ അമ്മയെ വിശ്വസിക്കുന്നതും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ നോക്കി നിന്നപ്പോൾ രാമായൽ മുഴുകി കേട്ടത് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ തീരാ രോഗനങ്ങളായിരുന്നു. അവൻ്റെ ജനനത്തിന് അകമ്പടി സേവിച്ചത് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ നിലവിളിയായിരുന്നു. ക്രിസ്തുവിനും എല്ലാം നഷ്ടപ്പെട്ട ദിവസമായിരുന്നു ക്രിസ്തു. ഭൂമിയുടെ ഉടയവൻ ഭൂമിക്ക് വിധേയപ്പെട്ട് ജീവിച്ചതിൻ്റെ ഓർമ്മ. ഇപ്പം ദാഹവും പ്രലോഭനവും നിദ്രയും ക്ഷീണവുമൊക്കെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ നിമിഷമാണ് ക്രിസ്മസ്. സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഒരു ചില്ലുകൊട്ടാരം പോലെ ഒരു യുവാവും യുവതിയും ദൈവഹിതത്തിന് മുമ്പിൽ ബലികഴിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. സ്വന്തം പിനാവുകൾക്ക് പകരം ദൈവത്തിൻ്റെ സ്വപ്നം നെഞ്ചിലേറ്റിയ ഒരു യുവതിയുടെ കഥ. ആ രാത്രിയിൽ പരിശുദ്ധ അമ്മയ്ക്കും യേശുവിൻ്റെ പിതാവിനും എല്ലാം നഷ്ടപ്പെട്ട ദിവസമായിരുന്നു. നസ്രത്തിലെ ആ ചെറിയ കുടുംബം സഹനങ്ങൾ ഏറ്റെടുത്തപ്പോൾ, വേദനകൾ ഏറ്റെടുത്തപ്പോൾ, ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചപ്പോഴാണ് ആ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറിയത്. അവസാനമായിട്ട് രക്ഷകൻ്റെ സദ്വാർത്ത ഏറ്റവും ആദ്യം പറഞ്ഞത് കാട്ടിടയന്മാരാണ്. യഹൂദർ എന്ന് മാറ്റി നിർത്തപ്പെട്ട വേലക്കെട്ടുകൾക്കപ്പുറത്ത് മാത്രം നിർത്തിയ ഒരു കൂട്ടം മനുഷ്യരായിരുന്നു ഇടയന്മാർ. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് മാറ്റി നിർത്തപ്പെട്ടവരുടെ ആഘോഷമാണ്, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടവരുടെ ആഘോഷമാണ്. ഏറെച്ചൊല്ലാൻ വീടോ കാത്തിരിക്കാൻ വാതിൽപ്പടികളോ ഇല്ലാത്തവൻ്റെ തിരുനാളാണ് ക്രിസ്മസ്. ഓരോ പ്രാവശ്യവും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഓർക്കുക അത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയവൻ്റെ മാറ്റി നിർത്തപ്പെട്ടവൻ്റെ ആഘോഷമാണ്. ഇത്ര മനുഷ്യരെയും കൂടെ നമ്മുടെയൊക്കെ ആഘോഷങ്ങൾക്ക് ഭാഗമാക്കാൻ നോക്കുക. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെയൊക്കെ പറമ്പുകളിൽ ഈർപ്പൊഴുക്കുന്നവരായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, അവരെയും കൂടി നമ്മുടെയൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമാക്കാൻ എടുക്കുന്നു. കാരണം ക്രിസ്തു വന്ന് ജനിച്ചത് സാധാരണക്കാരായ മനുഷ്യൻ്റെ നടുവിലാണ്. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഭാവങ്ങളും എല്ലാവർക്കും വരുന്നു. ഇതിൽ നമ്മളെല്ലാവരെയും സമൃദ്ധമായിരിക്കും.